സിപിഎമ്മിന്റെ സൈബർ വെട്ടുകളിക്കൂട്ടം ഇത്രയും വലിയ ഒരു തിരിച്ചടി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. പ്രതിരോധത്തിന് നിരന്തരം ക്യാപ്സ്യൂളുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സിപിഎമ്മിന്റെ പ്രചരണ ഫാക്ടറികളും ഇത്തരം ഒരബദ്ധത്തിലേക്ക് തങ്ങൾ ചെന്നുചാടുമെന്ന് ഒരു ഘട്ടത്തിലും ചിന്തിച്ചു കാണില്ല. അത്ര വലിയ തിരിച്ചടിയാണ് വടക്കാഞ്ചേരി എം എൽ എ ആയ അനിൽ അക്കര സിപിഎമ്മിന്റെ സൈബർ കൂട്ടത്തിന് നൽകിയിരിക്കുന്നത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് ഭവന പദ്ധതിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സിബിഐക്ക് പരാതി നൽകിയ അനിൽ അക്കര 140 കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നത്തെയാണ് തകർത്തത് എന്നാണ് ഇടതുമുന്നണിയുടെ ഒരു വലിയ പ്രചരണം. എന്തായാലും യു എയിലെ റെഡ് ക്രസന്റ് നൽകിയ 20 കോടിയിൽ നിന്ന് 4.5 കോടി കമ്മീഷനിൽ വകമാറ്റിയിട്ട് ബാക്കിയുള്ള തുക കൊണ്ട് നിർമ്മിക്കുന്ന ആ ഭവന സമുച്ചയത്തിൽ ഒരുപാട് അഴിമതിയുടെ കറകളുണ്ടെങ്കിൽ ആ അഴിമതിയുടെ കറകൾ തൂത്തു കളഞ്ഞിട്ട് മതി ആ ഭവന പദ്ധതി എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്തായാലും അനിലക്കര അങ്ങനെ 140 പേരുടെ സ്വപ്നമില്ലാതാക്കി എന്നുള്ള ഇടതുമുന്നണിയുടെ വലിയ സൈബർ പ്രചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. നീതു ജോൺസൺ എന്ന പെൺകുട്ടിയുടേതായി കണ്ണുനീർ ഒളിപ്പിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം സഹിതം വടക്കഞ്ചേരി മണ്ഡലത്തിലെ മങ്കരയിലെ ഒരു പുറംപോക്ക് ഭൂമിയിൽ താമസിക്കുന്ന ഒരമ്മയുടെയും മകളുടെയും കഥനകഥ. അങ്ങനെ ആ അമ്മയ്ക്ക് കിട്ടേണ്ടിയിരുന്ന വടക്കഞ്ചേരി ഭവന പദ്ധതിയിലെ വീട് അനിലക്കര ഇല്ലാതാക്കിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ആ പോസ്റ്റർ വായിച്ചാൽ നമ്മുടെ മനസ്സലിയും. ഒരു ജീവിതം, അവർക്ക് കിട്ടാൻ പോകുന്ന വീട് ഒക്കെ അനിലക്കര അങ്ങനെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന്. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ അനിലക്കരയുടെ ഒരു ഉഗ്രൻ പ്രയോഗം വന്നു. നീതു ജോൺസണെ തേടി ഇന്ന് ഞാനും ആ മങ്കരയിൽ ഇവർ പറയുന്ന സ്ഥലത്തെ കൗൺസിലറും ആ പ്രദേശത്ത് കാത്തു നിൽക്കും 9 മണി മുതൽ 11 മണി വരെ. ആ നീതു ജോൺസൺ ഞങ്ങളുടെ അടുത്ത് വന്നാൽ നീതു ജോൺസന്റെ വീട് എന്ന സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കാം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാടുമായി. ആലത്തൂർ എം പി ആയ രമ്യ ഹരിദാസും അനിലക്കരയുടെ ഈ നിലപാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നീതു ജോൺസനെ തേടി അവിടെ എത്താം എന്ന് അറിയിച്ചു. നീതു ജോൺസൺ എന്ന സാങ്കല്പിക കഥാപാത്രത്തെ ഉപയോഗിച്ച് അനിൽ അക്കരയ്ക്കെതിരായ ലൈഫ് ഭവന പദ്ധതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് എതിരെ ഒരു വലിയ സൈബർ പ്രചരണം അഴിച്ചുവിട്ട ഇടത് സൈബർ ഇടങ്ങൾക്ക് അനിലക്കരയുടെ ഈ മറുപ്രയോഗം വന്നതോടുകൂടി നിൽക്കക്കള്ളി ഇല്ലാതായി മാറി എന്നുള്ളതാണ്. അങ്ങനെ നീതു ജോൺസൺ എന്നൊരാളില്ല എന്ന് ആ വാർഡിൻ്റെ കൗൺസിലർ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി വ്യക്തമാക്കിയിരുന്നു. എൻ്റെ വാർഡിലിരിക്കുന്ന മേഖലയിലൊന്നും അങ്ങനെ പുറംപോക്കിൽ താമസിക്കുന്ന ഒരമ്മയും മകളുമില്ല. അവർ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇത് എവിടെ നിന്ന് വന്നു? എന്തായാലും അനിലക്കര പറഞ്ഞു ഇനി നീതു ജോൺസൺ ഉണ്ടെങ്കിൽ വരട്ടെ. കാരണം ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കിടപ്പാടമില്ലാതിരുന്ന ഒരു പ്രായമായ സ്ത്രീക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത ആളാണ് അനിലക്കര. നമ്മൾ നല്ലത് ചെയ്യുന്നവർ നല്ലത് എന്ന് തന്നെ പറയണം. അങ്ങനെയെങ്കിൽ നീതു ജോൺസന്റെ വീട് എന്ന സ്വപ്നം വേണമെങ്കിലും താൻ സാക്ഷാത്കരിച്ചു കൊടുക്കാമെന്ന നിലപാടുമായാണ് അനിലക്കര അവിടെ നിലയുറപ്പിച്ചത്. ആരും വന്നില്ല എന്ന് മാത്രമല്ല, സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിൽ നടത്തുന്ന നുണപ്രചരണങ്ങൾക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ, നമ്മൾ ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നതിന് മറു പോസ്റ്റർ ഉണ്ടാക്കി വിടുന്നതല്ല ഇത്, ഇവിടെ നേരിട്ടിറങ്ങി ആ പ്രചരണം പൊളിക്കുന്നതിന് വേണ്ടി തൻ്റെ പൊതുപ്രവർത്തനത്തിലെ 2 മണിക്കൂർ നേരം ചെലവഴിച്ച് അനിലക്കരെ അത് ചെയ്തതോടെ യഥാർത്ഥത്തിൽ സിപിഎമ്മിന്റെ ഒരു വലിയ പ്രചരണവേല പൊളിഞ്ഞു വീഴുകയായിരുന്നു. ഈ 140 കുടുംബങ്ങൾക്ക് അവിടെ വീട് കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ സിബിഐ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അവിടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചിട്ടൊന്നുമില്ല, അത്തരത്തിലൊരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ കെട്ടിട നിർമ്മാണം നിർത്തിവെക്കുന്നതിന് വേണ്ടി ഒരു ഏജൻസിയും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇനി നിർമ്മാണം എടുത്തിരിക്കുന്ന യൂണിടാക് കമ്പനി ഭയന്ന് നിർമ്മാണം നിർത്തിവെച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്.
അങ്ങനെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് യൂണിറ്റ് അക്കറിനോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതുവരെയും ഔദ്യോഗികമായി ഒരു അന്വേഷണ ഏജൻസിയും വടക്കഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത്. യൂണിറ്റാക്കിന് അവരുടെ എം ഡി എയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇനി ഇതാകെ കൊല്ലാപ്പാകുമോ എന്ന് പേടിച്ച് അവർ നിർത്തിവെച്ചോ എന്നറിയില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, അഴിമതിയുള്ള ഒരു പദ്ധതി, അഴിമതി ആരോപിക്കപ്പെടുന്ന ഒരു പദ്ധതി, ആ പദ്ധതി അതിനെതിരായ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെ ഒരു ജനകീയ വിരുദ്ധ ഇടപെടലായി മാറും? 140 പേർക്ക് ഫ്ളാറ്റ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന എല്ലാ കൊടിയ വഞ്ചനയെയും കൊടിയ അഴിമതിയെയും ഒരു ജനപ്രതിനിധിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? 43 വോട്ടിനാണ് അനിലക്കര ജയിച്ചത് എന്ന് പറയുന്നു. 43 വോട്ടിനല്ല, 4 വോട്ടിന് ജയിച്ചാലും 1 വോട്ടിന് ജയിച്ചാലും ടോസ് ഇട്ട് ജയിച്ചാലും ആ ജനപ്രതിനിധിക്ക് ആ നാട് നൽകിയ അംഗീകാരമാണത്. ഈ 43 വോട്ടിന് ജയിച്ചയാൾ ഇങ്ങനെ അഹങ്കാരം കാണിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. എന്ത് അഹങ്കാരമാണ് അനിലക്കര ചോദിച്ചത് എന്നുള്ള മറു ചോദ്യം അവിടെ പ്രസക്തമാണ്. രാഷ്ട്രീയമല്ല നമ്മൾ അതിനകത്ത് കാണേണ്ടത്. അനിലക്കര ആ പദ്ധതിയിലുണ്ടായ അഴിമതിയും ക്രമക്കേടും ചൂണ്ടിക്കാട്ടിയാണ് രംഗത്തുള്ളത്. അങ്ങനെ ക്രമക്കേടുള്ള അഴിമതിയുടെ കറപുരണ്ട ഒരു പദ്ധതി, അതിൻ്റെ മറകൾ നീക്കിയതിന് ശേഷം യാഥാർത്ഥ്യമാകണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ആ പദ്ധതിയെ വേണ്ട എന്നല്ലല്ലോ പറയുന്നത്. അതിൻ്റെ പിന്നിൽ അഴിമതിയുടെ പാവക്കറയുണ്ടെങ്കിൽ ആ പാവക്കറ തുടച്ചു നീക്കുക തന്നെ വേണം. അവിടെയാണ് നീതു ജോൺസൺ എന്ന സാങ്കല്പിക പേരുപയോഗിച്ചുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ പ്രചരണം, ആളുകളുടെ ഇടയിലേക്ക് എത്തുമായിരുന്ന ഒരു പ്രചരണം ഷൂ എന്നായി പോകുന്നത്.